നമസ്കാരം ഇന്ന് രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച തിരുവാതിര നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടുമുണ്ട് നാളെ ഉദിച്ചതിന് ശേഷവുമുണ്ട് നാളത്തെ ദിവസം ഉദിച്ച് രണ്ട് നാഴിക അമ്പ രണ്ട് നാഴിക അഞ്ച് വിനാഴിക വരെയുണ്ട് നാളെ പകൽ ഏഴ് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതാം ആണ്ട് മീനമാസം ഇരുപത്തി മൂന്നാം തീയതി സപ്തമി തിഥി നാൽപ്പത്തി ആറ് നാഴിക ഇരുപത്തിരണ്ട് വിനാഴിക വരെയുണ്ട് പകൽ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് നാമകരണത്തിനും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ് നാളെ ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച തിരുവാതിര നക്ഷത്രം രണ്ട് നാഴിക അമ്പ രണ്ട് നാഴിക അഞ്ച് വിനാഴിക വരെയുണ്ട് പകൽ മണി പന്ത്രണ്ട് മിനിറ്റ് വരെ അതിനുശേഷം പുണർത നക്ഷത്രമാണ് പുണർത നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും തിഥി അമ്പത്തിരണ്ട് നാഴിക വരെയുള്ളത് കൊണ്ട് നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാതെ വന്നു ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ആവൂ നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും വിശാഖത്തിൻ്റെ അവസാനത്തെ പാത മനീടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഒരു ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം കിഴക്ക് ദിക്കിലേക്കും നാളത്തെ ദിവസം വടക്കു ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരത്തെ പറ്റി പറയുവാനുള്ളത് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച മുതൽ ഒരാഴ്ചയിലെ അശ്വതി മുതലുള്ള നക്ഷത്ര ഫലങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷിച്ച് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാലമാണ് കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും തൊഴിൽ രംഗങ്ങളിൽ പുരോഗതിക്ക് യോഗമുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് വഴി നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും അഥവാ വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നതാണ് ചികിത്സ ഫലിക്കും ബന്ധു സഹായത്താൽ അനുകൂലമായ സ മനസ്സമാധാനം ഉണ്ടാകും അതുല്യ പ്രതിഭകളെ പരിചയപ്പെടുവാനും അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് വിദഗ്ധമായുള്ള ചികിത്സയും വിദഗ്ധമായുള്ള പരിരക്ഷകളും വേണ്ടിവരും ഈ ആഴ്ചയിൽ ഭരണി നക്ഷത്രം ജനിച്ചവർക്ക് മാന്യമായ പെരുമാറ്റ രീതി അവലംബിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട് സമീപനത്തിലുള്ള ഗുണത്താൽ സൽക്കീർത്തി സന്ധ സൽക്കീർത്തി കൈവന്നു ചേരും കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകും മാതാപിതാക്കളുടെ അനുഗ്രഹശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനിടയുണ്ട് വാഹനം വാങ്ങി മാറ്റി വാങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്ന് കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം ഉണ്ടായിത്തീരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായിത്തീരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും അഥവാ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റം ഉണ്ടാകുവാനും ഈ ആഴ്ചയിൽ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രം ജനിച്ചവർക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനിട വരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും സമന്വയ സമീപനത്താൽ സർവ്വകാര്യ വിജയം നേടും സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട് അഴിമതി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ സാധിക്കും പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട് രോഹിണി നക്ഷത്ര ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം പട്ടണത്തിലേക്ക് താമസം മാറ്റുവാൻ തീരുമാനിക്കും പഠിച്ച വിദ്യയോട് അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനിടയുണ്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കുവാനിടയുണ്ട് ഏറ്റെടുത്ത ദൗത്യം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നത് വഴി സമാധാനം ഉണ്ടാകും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും പൊതുവെ കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സമാധാനം സ്വസ്ഥത ദാമ്പത്യസൗഖ്യം സുഖഭക്ഷണം എന്നിവ ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഔദ്യോഗികമായും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും സാധ്യത കാണുന്നു മകയിരം നക്ഷത്ര ജനിച്ചവർക്ക് പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും ചർച്ചകൾ സന്ധി സംഭാഷണം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും അർപ്പണ ബുദ്ധിയോടുകൂടി ഇതായിട്ടുള്ള സമീപനം സർവ്വകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും ഈ ആഴ്ചയിൽ സാധ്യത കാണുന്നു തിരുവാതിര നക്ഷത്ര ജനിച്ചവർക്ക് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചസ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും അതിലുപരി ആത്മാഭിമാനവും വന്നു ചേരുവാനിടയുണ്ട് കാര്യങ്ങൾ ശരിയായ നിഗമനത്തിൽ എത്തിച്ചേരുന്നത് വഴി സമാധാനമുണ്ടാകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ സാധിക്കുവാനിടയുണ്ട് നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റു ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കും ബന്ധുക്കളും സ്വന്തക്കാരും വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നു മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവയ്ക്കും യോഗം കാണുന്നു പുണർതനക്ഷത്ര ജനിച്ചവർക്ക് അമിത ചിലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിയന്ത്രണങ്ങളെ ഏർപ്പെടുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ഉദ്യോഗ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുവാനിടയുണ്ട് ഔദ്യോഗികമായിട്ട് അധികാരപരിധി വർദ്ധിക്കും വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചികിത്സ ഫലിക്കുവാനിടയുണ്ട് വാക്കും പ്രവൃത്തിയും തീരും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നതുവഴി സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട് സങ്കല്പങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടായിത്തീരും പൂയനക്ഷത്രം ജനിച്ചവർക്ക് ഔദ്യോഗികമായിട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുവാനിട വരുമെങ്കിലും ദൂരയാത്ര അഥവാ ദൂരദേശത്ത് താമസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും വർദ്ധിച്ചു വരുന്ന ചുമതലകളെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി ഒരു പക്ഷേ സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വൽപ്പം വ്യതിചലനം വന്ന് ചേരുവാനിടയുണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും പല ദിവസങ്ങളിലും രാത്രിയിലും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രം ജനിച്ചവർക്ക് അധികാര പരിധി വർദ്ധിക്കുന്നതുവഴി കീഴ് ജീവനക്കാരെ നിയമിക്കുവാനായിട്ട് മേലധികാരികളിൽ നിന്നും അനുമോദങ്ങൾ അനുമ അനുമതി തേടുവാനിടയുണ്ട് വിൽപ്പനോദ്ദേശത്തോടുകൂടി ഭൂമി ഭൂമി വാങ്ങുവാനോ ഗൃഹം വാങ്ങുവാനോ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിട വരും ഔദ്യോഗികമായിട്ട് ചുമതലകൾ വർദ്ധിക്കുന്നതാണ് വിശേഷപ്പെട്ട ദേവാലയ ദർശനത്താൽ മനസ്സമാധാനം ഉണ്ടാകും ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായി ഒരുപക്ഷേ അവധിയെടുക്കുവാനും സാധ്യതയുണ്ട് മകൻ നക്ഷത്ര ജനിച്ചവർക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടാകും ഔദ്യോഗിക ചുമതലകളെല്ലാം ഏറ്റെടുത്തത് പൂർത്തീകരിച്ച് വാരാന്ത്യത്തിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും പുത്രപൗത്ര അതി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട് നിഗമനങ്ങൾ ശരിയായതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിടവരും അകാര കുടുംബത്തിൽ കലഹം ഒഴിവാക്കുവാനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലം മാറ്റി മാറ്റിവെക്കുവാനും സാധ്യതയുണ്ട് അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ഒഴിവാക്കേണ്ടതുമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുണ്യതീർത്ഥയാത്രകൾക്ക് പുറപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം അന്തിമമായി കൈവരിക്കുവാനിടയുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ആ സുഹൃത്ത് സഹായം തേടും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ചിന്താമണ്ഡലത്തിൽ പുതിയ വ്യവസായ വ്യാപാര മേഖലകൾ ഉദിക്കുമെങ്കിലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുകയായിരിക്കും നന്നാവുക ഉത്തരം നക്ഷത്ര ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗം കാണുന്നു സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം മന വന്നു ചേരുവാനിടയുണ്ട് ആധ്യാത്മിക ആത്മീയ ചിന്തകൾ ആ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും സാധ്യത കാണുന്നു അത്തം നക്ഷത്ര ജനിച്ചവർക്ക് മംഗളകർമ്മങ്ങളിലും വിരുന്ന സലക്കാരത്തിലും സജീവ സാന്നിധ്യം വേണ്ടി വരുന്നത് വഴി ഒരു പക്ഷേ ഈ ആഴ്ചയിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാനിടയുണ്ട് യുക്തിയുക്തം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും വേണ്ടപ്പെട്ടവരിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക ചിത്രനക്ഷത്ര ജനിച്ചവർക്ക് ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനിട വരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിക്ക് യോഗം കാണുന്നു പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട് നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി നേർന്ന് കിടപ്പുള്ള എല്ലാം ചെയ്തു തീർക്കുവാനും ഈ ആഴ്ചയിൽ അവസരം വന്നു ചേരും ചോദ്യനക്ഷത്ര ജനിച്ചവർക്ക് അനുബന്ധ വ്യാപാരം തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും ദൂരയാത്ര വേണ്ടി വേണ്ടിവരുവാനിടയുണ്ട് ശുഭാപ്തി കൂടി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട് സ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുന്നതിന് തയ്യാറാകുന്നതാണ് ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ് വസ്തുനിഷ്ഠമായ സമീപനം സർവ്വകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനും സാധ്യത കാണുന്നു വിശാഖനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായ ഔഷധരീതി അവലംബിക്കുന്നത് വഴി ദേഹക്ഷീണം കുറയുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും പൂർവാചാരപ്രകാരം അനുഷ്ഠിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട് തൊഴിൽ മേഖലകളോടൊപ്പൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തുവാനും സാധിക്കും അനിഴ നക്ഷത്ര ജനിച്ചവർക്ക് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അവസരവും വന്നു ചേരും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കും രക്ഷിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഒരുപക്ഷെ അവധിയെടുക്കുവാനിട വരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി കൈവരുവാനും ഇടയുണ്ട് പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നു നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും തൃക്കേട്ട നക്ഷത്ര ജനിച്ചവർക്ക് പണം കട കൊടുക്കുന്നതും സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായിത്തീരും നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം വന്ന് ചേരും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടുവാനും സാധ്യത കാണുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട് നേർന്നുകടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടവരും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട് പണം കടം കൊടുക്കുന്നതും സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുകയും ചെയ്യും പൂരാടനക്ഷത്ര ജനിച്ചവർക്ക് കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണമോ ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കാൻ തക്കവണ്ണമോ തൊഴിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത കൈവന്നു ചേരും മുടങ്ങിക്കിടപ്പുള്ള കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിക്ക് യോഗം കാണുന്നു സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനും സാധ്യത കാണുന്നു സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ നിർബന്ധിതനാകും ഉത്രാടം നക്ഷത്ര ജനിച്ചവർക്ക് സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട് ഭാവനകൾ യാഥാർത്ഥ്യമാകും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട് വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാൻ സാധിക്കും അർഹമായുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട് അമിതമായിട്ടുള്ള ആധി വർ ആധി ഒഴിവാക്കേണ്ടതാണ് സംഘ നേതൃത്വസ്ഥാനം ഒഴിവാക്കുവാനായിട്ട് അധികാര പരിധി സംഘനേതൃത്വ സ്ഥാനം ഒഴിവാക്കാനായിട്ട് വേണ്ടപ്പെട്ടവരോട് ആ നിർദ്ദേശം നൽകുവാനും സാധ്യത കാണുന്നു തിരുവോണം നക്ഷത്ര ജനിച്ചവർക്ക് സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുമെങ്കിലും അമിതമായുള്ള ആത്മവിശ്വാസവും അമിതമായുള്ള ആത്മാഭിമാനവും ഒഴിവാക്കേണ്ടതാണ് കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനിർവചനീയമാക്കുവാനുള്ള അവസരം സൽക്കീർത്തി മനസ്സമാധാനത്തിന് വഴിയൊരുക്കും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിടയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് അതിനോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയതായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് കൂടി തുടക്കം കുറിക്കുവാനുള്ള അവസരം ഈ ആഴ്ചയിൽ വന്നു ചേരുവാനും ഇടയുണ്ട് അവിട്ടനക്ഷത്ര ജനിച്ചവർക്ക് അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട് നിത്യശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കും വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക പുരോഗതി കൈവന്നു ചേരുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് ചെലവാക്കുവാനായിട്ട് മാനസികമായി തയ്യാറാകും വസ്തുനിഷ്ഠമായ സമീപനം സർവ്വകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട് ചതയനക്ഷത്ര ജനിച്ചവർക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളിലെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടയുണ്ട് ദുസ്വപ്ന ദർശനത്താൽ ആധി വർദ്ധിക്കുവാനിട പല കാര്യങ്ങളും ഫലത്തിലും അനുഭവത്തിലും വന്ന് ചേരുവാനും സാധ്യത കാണുന്നു വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവയ്ക്കും യോഗമുണ്ട് പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിക്കുവാൻ തീരുമാനിക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരും ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ് വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും ഔദ്യോഗിക ഭാരത്താൽ പലപ്പോഴും വിശേഷപ്പെട്ട ദേവാലയ ദർശനം സായാഹ്ന സമയം നടത്ത നടത്തുവാനും സാധ്യത കാണുന്നു ഉത്രട്ടാതി നക്ഷത്ര ജനിച്ചവർക്ക് വ്യത്യസ്തമായുള്ള പ്രവർത്തന ശൈലി അവലംബിക്കുന്നത് വഴി കാര്യക്ഷമമായ അനുകൂലമായ സാഹചര്യങ്ങൾ കർമ്മ മേഖലകളിൽ നിന്നും വന്ന് ചേരുവാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും ബന്ധുക്കൾ വിരുന്നു വരുവാനിടയുണ്ട് സമത്വഭാവന സർവാദുരങ്ങൾക്കും വഴിയൊരുക്കും ശമ്പള മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടയുണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുവാനും സാധ്യത കാണുന്നു രേവതി നക്ഷത്രം ജനിച്ചവർക്ക് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും അനുഭവങ്ങളും വന്നു ചേരുവാനിടയുണ്ട് യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുന്നത് വഴി വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വഴി അവർക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരം ഉണ്ടാകും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗമുണ്ട് പുത്രപൗത്രാദി സംരക്ഷണത്താലും സമാധാനത്തിന് യോഗം കാണുന്നു ഇതാണ് ഈ ആഴ്ചയിലെ ഓരോ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഇനി ഈ ജ്യോതിഷ പങ്ക്തി നാളെ ഇതേ സമയത്ത് കാണാം നമസ്കാരം